കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഡൽഹിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായിരുന്ന എ സമ്പത്തിന് ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്നു മന്ത്രിമാർക്ക് എന്നപോലെ ശമ്പളവും എന്നാൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞെത്തിയ കെവി തോമസിന് പ്രതിഫലം 1 ലക്ഷം അതാണ് ഇടതു സർക്കാരിന്റെ വിപ്ലവം ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ കെവി തോമസിന് മാസം 1 ലക്ഷം രൂപ പ്രതിഫലമായി നൽകാൻ ധനവകുപ്പിന്റെ നിർദ്ദേശം എത്തി കഴിഞ്ഞു ഇതിൽ മന്ത്രിസഭാ യോഗമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഓണററിയം ഇല്ല എന്ന നിലയ്ക്കാണ് അനുവദിക്കുന്നത് പുനർനിയമനം ലഭിക്കുന്നവർക്ക് പെൻഷൻ കഴിച്ചുള്ള തുകയാണ് ശമ്പളമായി കിട്ടുക ഓണററിയം ആയതിനാൽ തോമസിന് ഈ ചട്ടം ബാധകമാവില്ല എംപി പെൻഷൻ തുടർന്നും അദ്ദേഹത്തിന് വാങ്ങാം എംഎൽഎ പെൻഷനും കിട്ടും ശമ്പളത്തിന് പകരം ഓണററിയമായി നൽകിയാൽ മതിയെന്ന് തോമസ് സർക്കാരിനെ അറിയിച്ചിരുന്നു കോൺഗ്രസ് വിട്ട് സിപിഎം പക്ഷത്തേക്ക് വന്നതോടെയാണ് അദ്ദേഹത്തെ നിയമിച്ചത് ശമ്പളം വേണ്ടെന്ന തോമസിന്റെ നിർദ്ദേശം ഇടതു കേന്ദ്രങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കി സേവനത്തിനാണ് തോമസ് ഡൽഹിയിൽ നിറയുന്നതെന്നാണ് അവരന്ന് പറഞ്ഞത് എന്നാൽ തീരുമാനം വരുമ്പോൾ ക്യാബിനറ്റ് സംവിധാനങ്ങൾക്കൊപ്പം 1 ലക്ഷം രൂപയിൽ ഡൽഹിയിലെ കേരള ഹൗസിൽ കാര്യങ്ങൾ ചെയ്യാനും നോക്കാനും നിരവധി ഉദ്യോഗസ്ഥരുള്ളപ്പോഴാണ് ഈ ഖജനാവ് കൊള്ള എ സമ്പത്ത് വഹിച്ചിരുന്ന അതേ പദവിയാണ് കെവി തോമസിന് നൽകുന്നതെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ പ്രതിനിധിയായി സമ്പത്തിനെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കും സ്വന്തമായി ഓഫീസും സ്റ്റാഫും താമസ സൗകര്യവും അടക്കം നൽകിയിരുന്നു കേന്ദ്ര സർക്കാരുമായുള്ള കേരള സർക്കാരിന്റെ ലൈസൻ ജോലികളാണ് പ്രത്യേക പ്രതിനിധിയുടെ മുഖ്യ ഉത്തരവാദിത്തം എംപി എന്ന നിലയിലുള്ള സമ്പത്തിന്റെ പ്രവൃത്തി പരിചയം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പദവി എന്നാണ് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നത് നിലവിൽ ഇതേ ജോലികൾക്കായി കേരളത്തിന്റെ രണ്ട് പ്രതിനിധികൾ ഡൽഹിയിലുണ്ട് ഒരു മുതിർന്ന ഐഎഎസ് ഉദ്യോഗസ്ഥൻ കേരള ഹൗസ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ് ഈ രണ്ട് പേർക്ക് പുറമേയാണ് കെവി തോമസിന്റെ നിയമനവും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കെവി തോമസിനെ പിണറായി സർക്കാർ ക്യാബിനറ്റ് റാങ്ക് നൽകിയാണ് സ്വാഗതം ചെയ്തത് ജനുവരി 18ലെ മന്ത്രിസഭാ യോഗമാണ് കെവി തോമസിനെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമനം നൽകിയത് ശമ്പളം വേണ്ടെന്നും ഓണററിയം മതിയെന്നും ആവശ്യപ്പെട്ട് കെവി തോമസ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓണററിയം നൽകാനുള്ള നിർദ്ദേശം ധനവകുപ്പ് നൽകിയത് ഡൽഹി കേരള ഹൗസിലാണ് കെവി തോമസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതോടെയാണ് കെവി തോമസ് പാർട്ടിയുമായി അകലുന്നത് കോൺഗ്രസ് വിലക്കു ലംഘിച്ചാണ് കെവി തോമസ് കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് തുടർന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് കൺവെൻഷനിൽ തോമസ് പങ്കെടുത്തതോടെ കോൺഗ്രസിൽ നിന്ന് പുറത്തായി തിരുതാമീനുമായി ഡൽഹിയിൽ കുമ്പളങ്ങി എന്ന ഗ്രാമത്തിന്റെ ശാലീനത ചർച്ചയാക്കിയ കേന്ദ്രമന്ത്രി കൂടിയാണ് തോമസ് തിരുതമീനിൽ പലരെയും അടുപ്പിച്ച വ്യക്തിയാണ് തോമസ് എന്നതും മലയാളികൾക്കിടയിൽ എപ്പോഴും ചർച്ചയായതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ എംപിയെ സമ്പത്തായിരുന്നു ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി